കൊച്ചിയിൽ പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കാത്തവർക്കെതിരെ നടപടിയുമായി കൊച്ചിയിലെ പോലീസ് സംവിധാനം മാസ്ക് ധരിക്കാത്ത നൂറുപേർക്കെതിരെ കേസെടുത്തു കഴിഞ്ഞു ഹോട്ട്സ്പോട്ട് പ്രദേശങ്ങളിൽ ഇന്നും പോലീസ് പരിശോധന ശക്തമാക്കുമെന്നാണ് കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് നമുക്ക് സഹിൻ ആന്റണിയെ നമുക്ക് തത്സമയത്തിൽ കൊണ്ടുവരാം സഹിൻ ഗുഡ് മോർണിംഗ് എന്താണ് കൊച്ചിയിൽ പോലീസിൻ്റെ പുതിയ നീക്കങ്ങൾ പറഞ്ഞോളൂ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എസ് കെൻ മാസ്ക് നിർബന്ധമാക്കിയിരുന്നു എറണാകുളം ജില്ലയിൽ ആഗമാനം ഇന്നലെ ഇന്നുമായി കൊച്ചിയിൽ മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങിയ നൂറുപേർക്കെതിരെ കേസെടുത്തു എന്നുള്ളതാണ് ഇന്നലെ എഴുപത് പേർക്കെതിരെയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ഇപ്പോൾ ഇതിനോടകം മുപ്പത് പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്തായാലും നൂറ് പേർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പോലീസ് നടപടികൾ ശക്തമാക്കിയിരിക്കുന്നു ഇന്നലെ തന്നെ സൂചിപ്പിച്ചിരുന്നു ജനം അതായത് എല്ലാ ഇളവുകളും ലഭിച്ചു എന്ന് കരുതി ഇപ്പോൾ നിരത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മാസ്ക് പോലും ധരിക്കാതെ എന്നാൽ ഭാഗ്യമായ ഇളവ് മാത്രമേ നൽകിയിട്ടുള്ള ഭരണകൂടവും പ്പം തന്നെ പോലീസും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടും കൂടുതൽ ആളുകൾ നിരത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പോലീസ് നടപടി കർശനമാക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ ഹോട്ട്സ്പോട്ടുകളിലെ പോലീസിന്റെ പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട് ഇന്നലെ ഡ്രോൺ വെച്ച് പരിശോധന നടത്തിയിരുന്നു ഇന്നും അത്തരത്തിലുള്ള പരിശോധനകൾ തുടരുകയാണ് ഒപ്പം തന്നെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം ഈ ഇത്തരത്തിൽ ഹോട്ട്സ്പോട്ടുകളിൽ നിന്ന് ആളുകൾക്ക് ഭക്ഷണം ഒരുക്കുന്നതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും പോലീസ് ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആളുകൾക്ക് പോലീസിനെ വിളിച്ചറിയിക്കുകയോ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയോ ഭക്ഷണ സാധന സാമഗ്രികൾ വാങ്ങാവുന്ന ാണ് എന്തായാലും ഈ വരുന്ന മൂന്നാം തീയതി വരെ നിന്നും ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുകയില്ല അതിന് പോലീസിന്റെ നടപടി ശക്തമായി തന്നെ തുടരും മറ്റെന്തെങ്കിലും സകിൻ കൊച്ചിയിൽ നിന്ന് നമുക്ക് വിശദമാക്കാനുണ്ടോ വാർത്തകളും വിശേഷങ്ങളുമായി കാര്യം ട്വന്റി ഫോറിന്റെ പ്രേക്ഷകർ സകിൻ ആന്റണി വരാൻ സ്കൂൻ തീർച്ചയായിട്ടും ഇന്ന് എറണാകുളം ജില്ലയിലെ ഇളവുകൾ സംബന്ധിച്ച് ഒരു മണിക്ക് മന്ത്രി സുനിൽകുമാറിന്റെ വാർത്താസമ്മേളനമുണ്ട് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഭാഗ്യമായ ഇളവുകൾ അതിൽ തന്നെ വലിയ നിയന്ത്രണം കൊണ്ടുവരാൻ തന്നെയാണ് ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത് കാരണം കൂടുതൽ ആളുകൾ നിരത്തിലേക്ക് ഇറങ്ങുന്നു ആ ഒരു സംവിധാനം ശരിയാകുകയില്ല മറ്റൊന്നുമല്ല ഒരു രോഗവ്യാപനത്തിന് അത് ഇടയുണ്ടാക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ നൽകിയിരിക്കുന്ന ഭാഗ്യമായ ഇളവുകളിലും വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് మంత్రి వి ఎస్ సునీల్ కుమార్ వార్తా ఉంటావు ఎస్కే